ദൈവവചനത്തിന്റെ ചുരുളൻ നിവർത്താത്ത ഒരു ജീവിതം എന്ന് എന്നെ കുറിച്ച് ഒരിക്കലും പറയപ്പെടാതിരിക്കട്ടെ. ദൈവവചനത്തിന് മാംസം കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു പാഠം, ഒരു നാലാമത്തെ തലം, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും മധരത്തിലും സ്വീകരിച്ച പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ പാഠം ഇത് തന്നെയായിരിക്കട്ടെ. ഇതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും ഇത് അമലോത്ഭവ മാതാവിൻ്റെ പള്ളി ആയതുകൊണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി എടുത്ത് ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇങ്ങോട്ട് ധ്യാനത്തിന് വരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരു സിസ്റ്റർ ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റി കോൺഗ്രിഗേഷനിലെ അംഗമാണ്. അവളിപ്പോൾ മഹാരാഷ്ട്രയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ധ്യാനമുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ ഈ അമലോത്ഭവ മാതാവിൻ്റെ അത്ഭുത കാശ്യരൂപത്തിൻ്റെ വലിയ ഭക്തരും അതിൻ്റെ പ്രചാരകരുമാണ്. അതുവഴി ഈ ലോകത്ത് നടന്നിട്ടുള്ള അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അവരനുഭവിക്കുന്നത് കൊണ്ട് എന്നോട് ചോദിച്ചു, ഏതെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ കുറച്ച് മെഡൽ തന്നുവിട്ടാൽ, കാശ്യരൂപം തന്നുവിട്ടാൽ ഇവിടെ വികാരീസിനെ ഏൽപ്പിച്ച് ഇടവകയിൽ അത് വിതരണം ചെയ്യാമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും ചെയ്യാം. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ബാംഗ്ലൂരുള്ളവരുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നും പ്രൊവിൻഷ്യലമ്മ സിസ്റ്റർ സുപ്പീരിയറിൻ്റെ കയ്യിൽ ഏതാണ്ട് കുറച്ച് മെഡലുകളൊക്കെ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടി എൻ്റെ കയ്യിൽ തന്നുവിട്ടിട്ടുണ്ട്. ഞാനത് വികാരീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അച്ഛനത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. ഈ അത്ഭുത മെഡലിനെക്കുറിച്ച് ഒരു വാക്ക് മാത്രം. 1830 ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിലെ അംഗമായ വിശുദ്ധ കാതറീൻ ലബോറെ, നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാം, ഒരുപക്ഷെ നിങ്ങളുടെ വായനയിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവണം. ഇത് ഒന്നാമതായിട്ട് പറയട്ടെ, സഭ അംഗീകരിച്ച ഒരു മരിയൻ അപ്പാരിഷനാണിത്. തിരുസഭയുടെ അംഗീകാരമുള്ള മരിയൻ അപ്പാരിഷനാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. തിരുസഭയുടെ അംഗീകാരമുള്ള ഈ മരിയൻ അപ്പാരിഷനെ കുറിച്ച് ഒരു വാക്ക്. വിശുദ്ധ കാതറീൻ ലബോറെ 1830 ഈ സന്യാസിനി സഭയിലെ ഒരു നോവിസ് ആയിരിക്കുന്ന സമയത്താണ് പരിശുദ്ധയമ്മ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഈ കാശ്യരൂപത്തിൻ്റെ ഡിസൈൻ പോലും ഈ വിശുദ്ധയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. ഈ വിശുദ്ധയുമായി ബന്ധപ്പെട്ട വായനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. 1830 ഇവരുടെ ജനറൽ ഹൗസിൽ, ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയുടെ ജനറൽ ഹൗസിൽ, ജനറലേറ്റിൽ, പാരീസിലാണ് ജനറലേറ്റ്, പാരീസിലുള്ള ജനറലേറ്റിൽ കാതറീൻ ലബോറെ എന്ന് പറയുന്ന വിശുദ്ധയുടെ, നോവിസ് ആയിരുന്ന വിശുദ്ധയുടെ അടുത്തേക്ക് പരിശുദ്ധയമ്മയെത്തി പറഞ്ഞ മനോഹരമായ ഒരു കാര്യം, മൈ ഡിയർ കം ടു ദി ഫൂട്ട് ഓഫ് ദി ഓൾട്ടർ, ഗ്രേസസ് ഷാൽ ബി പോർഡ് അപ്പോൺ യു. കം ടു ദി ഫൂട്ട് ഓഫ് ദി ഓൾട്ടർ ആൻഡ് ഗ്രേസസ് ഷാൽ ബി പോർഡ് ഓൺ ഓൾ ഓഫ് യു. സ്നേഹമുള്ളവരെ, എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള ഏറ്റവും ശക്തമായ ഒരു സന്ദേശം പരിശുദ്ധ അമ്മ ഈ കാതറീൻ ലബോറയോട് പറഞ്ഞ വാക്കാണ്. വീണ്ടും വീണ്ടും പറയുന്നു, ഈ ബലിപീഠത്തിലേക്ക് വാ, ദൈവകൃപയുടെ നിറവുള്ള ഈ ബലിപീഠത്തിലേക്ക് വാ. ഈ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ മെഡലിൽ ഒരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച കന്യകാമറിയമ്മേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒ മേരി കൺസീവ്ഡ് വിത്തൗട്ട് സിൻ, പ്രേ ഫോർ അസ് ഹു ഹാവ് റിക്കോഴ്സ് ടു യു. ഈ മനോഹരമായ പ്രാർത്ഥനയുള്ള മെഡല് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും. അത് വലിയ അനുഗ്രഹമായി മാറട്ടെ. അതെന്തിന് സഹായിക്കുന്നു എന്നുള്ളത് കൂടി ഞാനൊന്ന് വായിക്കുമ്പോൾ അത് വ്യക്തമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അവിടുന്ന് സിസ്റ്റേഴ്സ് തന്നെ എനിക്ക് തന്ന ഒരു ലീഫ്ലെറ്റിലുള്ള മനോഹരമായ ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദർ ഈസ് നോ സൂപ്പർസ്റ്റീഷ്യൻ, അങ്ങനെ വിചാരിക്കരുത്, ഇതിനകത്താതേണ്ട വലിയ ഇതുണ്ട് എന്ന്. നോ, നത്തിങ് ഓഫ് മാജിക് കണക്റ്റഡ് വിത്ത് ദിസ് മിറാക്കുലസ് മെഡൽ. ഇത് ദൈവത്തിൻ്റെ ഒരു അടയാളമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഈശോയോട് ചേർന്ന് നിൽക്കാൻ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ദിസ് ഇസ് എ സൈൻ. ദിസ് മിറാക്കുലസ് മെഡൽ ഈസ് നോട്ട് എ ഗുഡ് ലക്ക് ചാം, റാദർ, ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടെസ്റ്റിമണി ടു ഫെയ്ത്ത് ആൻഡ് പവർ ഓഫ് ട്രസ്റ്റിംഗ് പ്രയർ. ഇറ്റ്സ് ഗ്രേറ്റ് മിറക്കിൾസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെൻറ്റൻസ് ഇതാണ്, ഇറ്റ്സ് ഗ്രേറ്റ് മിറക്കിൾസ് ആർ ദോസ് ഓഫ് പേഷ്യൻസ്, ക്ഷമ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പാഠങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പേഷ്യൻസ്, ഫർഗീവനസ്, റിപ്പൻ്റൻസ് ആൻഡ് ഫെയ്ത്ത്. ഈ മിറാക്കുലസ് മെഡലിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും അനുഗ്രഹവും എന്ന് പറയുന്നത് ഇതിൽ വളരാൻ, ഈ ക്ഷമയിൽ, സ്നേഹത്തിൽ, വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ, അമ്മ നടന്ന വഴികളിൽ വളരാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിലെ സിസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരു നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലി പ്രാർത്ഥിക്കാം. കാരണം അത്ര സ്നേഹത്തോടെ അവർ ചെയ്തു തന്നൊരു കാര്യമല്ലേ അത്. അവരുടെ സന്യാസ സഭ അനുഗ്രഹിക്കപ്പെടാൻ,
അവർക്ക് ദൈവവിളികൾ ഉണ്ടാകാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീല നീലാവാശീതിനിയിൽ നിറദീപമാകും നിരാലം വർക്കിന്നും സാന്ത്വനം ഏകിയ നസ്രായനം ശ്രയിക്കുന്നോർക്ക ആരോമനുണ്ണിയോടി പ്രാർത്ഥിക്കണമേ. അമലോത്ഭവ ആശ്രയിക്കുന്നോർക്ക ആരോ